हेलो फ्रेंड्स वीडियो स्वागत नाम इन वीडियो नोकिपल स्टाटस वीडियो आ स्टाटस वीडियो इन वाले एलुपति अलेट मोशन उपयोग एडिटा वीडियोलोट ए वीडियो निदमी ए चानल सब्सक्रैइब अड़ बेल कूड़ी एनबल याप्लोड वीडियो नोटिफिकेशन एत्र पेटी अब नमुक वीडियोलोट നിങ്ങളുടെ ഫോണിൽ അലേർട്ട് മോഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നിങ്ങൾക്ക് താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും ആ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ വരും ഇവിടെ നിങ്ങൾക്ക് പെൻസിലിൻ്റെ ഐക്കൺ കൊടുത്തതിന് ശേഷം റെസല്യൂഷൻ 1080x2140 എന്ന് ടൈപ്പ് ചെയ്യുക അതിന് ശേഷം ഫ്രെയിം റേറ്റ് 30 ആയിരിക്കുന്ന ചില അലേർട്ട് മോഷന് 30 വെക്കാൻ പറ്റാതെ 60 എങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞു തരാം ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുത്താൽ ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ സെറ്റിംഗ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ആ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫ്രെയിം റേറ്റ് 60 FPS ആക്കി വെക്കുക എന്നിട്ട് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യും നമുക്ക് ആദ്യം ഇതിലൊരു ഓഡിയോ ആഡ് ചെയ്യണം ഓഡിയോ ആഡ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഓഡിയോ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും അവിടെ താഴെ അപ്പോൾ നിങ്ങളുടെ ഗാലറിയിലുള്ള എല്ലാ ഓഡിയോയും വരുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഓഡിയോ സെലക്ട് ചെയ്യുക അതിന് ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് നമ്മൾ ഈ ഓഡിയോയുടെ 10 മിനിറ്റ് 50 സെക്കൻഡ് ആവുന്ന വരെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുന്നത് അതിനുവേണ്ടി ആ 10 50 ആവുന്ന വരെ നമ്മൾ ഇതേപോലെ കൊണ്ടുപോയതിന് ശേഷം മുകളിലുള്ള ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്ന് മാർക്ക് ചെയ്തിടുക എന്നിട്ട് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനി നമുക്കിതിനകത്ത് വേണ്ട ഇമേജസ് ആഡ് ചെയ്യാം ഇമേജ് ആഡ് ചെയ്യാൻ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് താഴെ നിങ്ങളുടെ ഗാലറിയിലുള്ള ഇമേജസ് വന്ന് കാണാൻ വേണ്ടി സാധിക്കും അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് സെലക്ട് ചെയ്യുക അതിന് ശേഷം മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഫിൽ സ്ക്രീൻ എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് ആ ഇമേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് താഴെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതൊരു 40 ആക്കി കൊടുക്കുക കുറച്ച് അല്പം കുറച്ച് കൊടുക്കുക ഞാനിവിടെ 40 ആണ് ആക്കി കൊടുക്കുന്നത് എന്നിട്ട് ഈ ഇമേജിൻ്റെ ഒരു ലെങ്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തില്ല അവിടെ വരെ കൊണ്ടുപോകണം അതിനെ ഇമേജിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ഭാഗം വരെ ഇതേപോലെ കൊണ്ടുപോവുക അതിനുശേഷം ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അവിടം വരെ അതിൻ്റെ ലെങ്ത് ആവുന്നതായിരിക്കും ഇനി നമുക്കൊരു ടെസ്റ്റ് ആഡ് ചെയ്യാം ടെസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഇമേജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പോവുക അതിനുശേഷം പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ ടെക്സ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ടെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ജൂൺ എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ആ മുകളിലുള്ള 3 ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എൻ്റെ രണ്ടാമത് കിടക്കുന്ന ഓപ്ഷനിൽ കൊടുത്ത് വ്യൂ ഓൾ ഫൗണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫൗണ്ട് ഇതിൽ തന്നെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫൗണ്ട് സെലക്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഒരു സൈസ് നിങ്ങൾ ഒരു 50x56 ആക്കി വെക്കുക അതിനുശേഷം അതിൻ്റെ ഒരു കളറ് വെള്ള സെലക്ട് ചെയ്യുക എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ടിക് മാർക്ക് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു ലെങ്ത് നമ്മൾ നേരത്തെ വെച്ച ആ ഒരു ഇമേജിൻ്റെ അത്രയും ആക്കി കൊടുക്കുക അതിനാ ടെസ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആ 10 50 എന്നുള്ള നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ കൊണ്ടുപോയി ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ലെങ്ത് അത്രയാവുന്നതായിരിക്കും നമുക്കിതിൽ ഒന്നെന്നുള്ളൊരു ടെസ്റ്റ് ആഡ് ചെയ്യണം അതിനായി നമ്മളിപ്പോൾ ആഡ് ചെയ്ത ടെസ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മുകളിലുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വരുന്നതായിരിക്കും എന്നിട്ട് ആ ടെസ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്ത് മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്തതിന് ശേഷം അത് താഴോട്ടൊന്ന് ഡ്രാഗ് ചെയ്തുകൊണ്ടേയിരിക്കുക ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുക വീണ്ടും ആ ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യുക അതിന് ശേഷം എഡിറ്റ് ടെക്സ്റ്റ് കൊടുക്കുക എന്നിട്ട് അവിടെ ഒന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഒരു ലെങ്ത് കൂട്ടി കൊടുക്കുക അതിൻ്റെ ഒരു ലെങ്ത് ഫുള്ളാക്കിയതിന് ശേഷം ആ ഒരു ടിക് മാർക്ക് കൊടുക്കുക ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു ടിക് മാർക്ക് കൊടുക്കുക ഒന്നെന്നുള്ളതിനൊരു എഫക്റ്റ് ആഡ് ചെയ്യണം അതിനായി ആദ്യം ആ ഒന്നെന്നുള്ള ടെക്സ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം താഴെ കാണുന്ന എഫക്റ്റ് സെലക്ട് ചെയ്യുക ആഡ് എഫക്റ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് എന്ന് കാണാൻ വേണ്ടി
സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൗണ്ട് അപ്പ് ഡൗൺ എന്ന് കാണാൻ പറ്റും. ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ടെസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് നമ്മളൊരു കീ ആഡ് ചെയ്യുക. അതിന് ശേഷം ആ ടെസ്റ്റിൻ്റെ ലാസ്റ്റും നമ്മളൊരു കീ ആഡ് ചെയ്തതിന് ശേഷം അവിടെ ആഡെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആഡ് എന്നുള്ളത് ജസ്റ്റ് കൂട്ടിക്കൊടുക്കുക. ആ മുകളിൽ 22 ആവുന്നവരെ നമ്മൾ കൂട്ടിക്കൊടുക്കുക. നമുക്ക് എത്രയാണോ വേണ്ട അത്രയും കൂട്ടിക്കൊടുക്കുക. എനിക്കിപ്പോൾ ഇവിടെ 22 മതി, അതുകൊണ്ടാണ് 22 വരെ ആക്കിയത്. ഇനി അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ ആ ഒരു എഫക്റ്റ് ആഡായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഒരു ടെക്സ്റ്റും കൂടെ ആഡ് ചെയ്യണം. ആ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ആ ജൂൺ എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ മുകളിൽ കാണുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വരുന്നതായിരിക്കും. എന്നിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് ലെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്തതിന് ശേഷം ഈ ഒരു ബോക്സിൽ താഴോട്ട് ഡ്രാഗ് ചെയ്ത് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് വീണ്ടും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ടെക്സ്റ്റ് എന്നുള്ളത് കൊടുത്ത് നമുക്ക് ദളപതി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മുകളിലുള്ള ടിക് മാർക്ക് കൊടുക്കുക. നമുക്ക് ഈ ഒന്നെന്നുള്ളതിനൊരു റേസ് എഫക്റ്റ് ആഡ് ചെയ്യണം. ആ എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒന്നെന്നുള്ള ആ ടെക്സ്റ്റിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ എഫക്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ എഫക്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ആഡ് എഫക്റ്റ് കൊടുക്കുക. എന്നിട്ട് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കളർ ആൻഡ് ലൈറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാൻ വേണ്ടി സാധിക്കും റേസ് എന്ന ആ റേസ് എന്നുള്ള ആ എഫക്റ്റ് സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. എന്നിട്ട് ആ റേസിൻ്റെ നേരെ കാണുന്ന ആ 3 ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരും. അതിനുശേഷം അതിൻ്റെ ഒരു ലെങ്ത് ഒരു 1 കൊടുക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് കൂട്ടുമ്പോൾ അറിയാം നിങ്ങളുടെ ഇതിനനുസരിച്ച് അത് വെക്കുക. അതിനുശേഷം ലെങ്ത് 1 കൊടുക്കുക. നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കളർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു കളർ റെഡാക്കി കൊടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന ബ്ലെൻഡ് അത് ഫുള്ളാക്കി കൂട്ടിക്കൊടുക്കുക. എന്നിട്ട് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു എഫക്റ്റ് ആ ഒരു ടെസ്റ്റിൽ ആഡാവുന്നതായിരിക്കും. നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഇമേജിൻ്റെയൊക്കെ ഒരു എൻഡിൽ പോയതിന് ശേഷം നമുക്ക് അടുത്ത ഇമേജസ് ആഡ് ചെയ്യാം. അതിന് താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഗ്യാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിലുള്ള 3 ക്ലിക്ക് ചെയ്ത് ഫിൽ സ്ക്രീൻ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഇമേജിൻ്റെ എൻഡിൽ പോയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത ഇമേജും 1x1 ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത ഇമേജിനൊക്കെ ഒരു എഫക്റ്റ് കൊടുക്കണം. എഫക്റ്റ് കൊടുക്കാനായി നമ്മൾ ആദ്യം സെലക്ട് ആഡ് ചെയ്ത ഇമേജ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം എഫക്റ്റ് എന്നുള്ളത് കൊടുക്കുക, ആഡ് എഫക്റ്റ് കൊടുക്കുക. എന്നിട്ട് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓട്ടോ ഷേക്ക് എന്നുള്ള എഫക്റ്റ് സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഒരു സ്പീഡ് കുറച്ച് കൂട്ടിക്കൊടുത്തതിന് ശേഷം അതൊന്ന് പുറത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു എഫക്റ്റ് ആ ഒരു ഇമേജിൽ ആഡാവുന്നതായിരിക്കും. അതിനുശേഷം ഈ ഒരു ഇമേജിൻ്റെ സ്റ്റാർട്ടിങ് നമുക്കൊരു PNG ഫയൽ ആഡ് ചെയ്യണം. അതിനായിട്ട് ആ ഇമേജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്ത് ആ ഒരു PNG ഫയൽ നിങ്ങളുടെ ഫയലിൽ നിന്ന് സെലക്ട് ചെയ്ത് അത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആ നേരത്തെ ആ ഇമേജിന് കൊടുത്ത ആ സെയിം എഫക്റ്റ് തന്നെ ഈ ഒരു PNG ഫയലിനും കൊടുക്കണം. അതിനായി നമ്മൾ ആദ്യം എഫക്റ്റ് കൊടുത്ത ആ ഇമേജ് ഒന്ന് സെലക്ട് ചെയ്ത് എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന 3 ക്ലിക്ക് ചെയ്ത് കോപ്പി എഫക്റ്റ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ആ PNG ഇമേജ് ഒന്ന് സെലക്ട് ചെയ്യുക, താഴെ കാണുന്ന എഫക്റ്റ് സെലക്ട് ചെയ്യുക, താഴെ കാണുന്ന 3 ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എഫക്റ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ആ ഒരു എഫക്റ്റ് ആ ഒരു ഇമേജിൽ ആഡാവുന്നതാണ്. ഇത് കണക്ക് നമുക്ക് ഓരോ ഇമേജിലും കൊടുക്കാം. നമ്മൾ 2 കൊടുത്ത ഇമേജില്ല, ആ ഒരു ഇമേജിലും ഇതുപോലെ തന്നെ പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. 3 ഇമേജിലും ക്ലിക്ക് ചെയ്ത് എഫക്റ്റ് സെലക്ട് ചെയ്ത്
താഴെയുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. അപ്പോൾ ആ ഒരു മൂന്ന് ഇമേജിൽ ആ ഒരു എഫക്റ്റ് ആഡ് ആവുന്നതാണ് ആയിരിക്കും. ഇനി ഈ വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിലുള്ള ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പോർട്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റി സെലക്ട് ചെയ്ത് എക്സ്പോർട്ട് കൊടുക്കുക. അത് 100% പ്രോസസ്സ് ആയതിനു ശേഷം സേവ് എന്ന് പറഞ്ഞു തരിക. ആ സേവിൽ കൊടുത്താൽ മാത്രമേ നമ്മുടെ ഗാലറിയിലേക്ക് അത് സേവ് ആവുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.